Father, we thank you for this wonderful time. Oh, we love you and we welcome your presence right now in this place. Nam valandadum unga kirubai nan valandadum unga kirubai enne uyarthi vaithire un kirubaye nam valandadum unga kirubai nam valandadum unga kirubai enne uyarthi vaithire un kirubaye unga kirubai vendrume unga kirubai podume unga kirubai illama ho naanum chendavadiye unga kirubai vendrume unga kirubai podume unga kirubai illama naanum illai enne yesuve என்னை உயர்த்தி வைத்தீரே கிருபையே நான் வாழ்ந்ததும் உங்க கிருபை நான் வாழ்ந்ததும் உங்க கிருபை என்னை உயர்த்தி வைத்தீரே உங்க கிருபையே போது தேற்றிட யாரும் இல்லை தள்ளாடி நடந்த போது தாங்கிட யாரும் இல்லை தனிமையில் அழுத போது தேற்றிட யாரும் இல்லை தள்ளாடி நடந்த போது தாங்கிட யாரும் இல்லை கதறி அழுத நேரத்தில் உன் கண்ணீர் துடைத்த கிருபை உங்க கிருபை இல்ல நானும் இல்ல உங்க கிருபை இல்ல நானும் இல்ல சர்வபாடவோ உங்க கிருபை வேண்டுமே உங்க கிருபை போதுமே உங்க கிருபை இல்லாம ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർക്കാറുണ്ട് കർത്താവേ എനിക്ക് വേണ്ടി എഴുതി വെച്ച പോലെയാണല്ലോ തനിമയിൽ അഴുതപ്പോൾ തെറ്റിട ആരുമില്ല തല്ലാടി നടന്നപ്പോൾ താങ്ങുവാൻ ആരുമില്ലാത്തപ്പോൾ കർത്താവേ കതറി അടുത്ത നേരത്ത് ഞാൻ കരഞ്ഞ സമയത്ത് എൻ്റെ അടുക്കലേക്ക് വന്ന് എന്നെ ഉയർത്തിയത് അങ്ങയുടെ കൃപയാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം ഒന്നും പറഞ്ഞോട്ടെ 2012 ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു
ഭയങ്കര ഡിപ്രഷൻ ഫേസിൽ 3 മാസത്തോളം ഞാൻ എൻ്റെ റൂമിൽ പുറത്തു പോലും ഇറങ്ങാതെ ഇരുന്നൊരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോർണിംഗ് അതിൻ്റെ ഒരു എക്സ്ട്രീം ഫേസ് വന്ന് ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്ത് കയറി കതക് കുറ്റിയിട്ട് എനിക്ക് കരയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ അമ്മ അടുക്കളയിൽ നിൽപ്പുണ്ട്, കരച്ചിൽ കേൾക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ കതക് അടച്ചിട്ട് കട്ടിലിൽ കയറി തലയണ തലയുടെ മീതെ വെച്ച് കിടന്നുകൊണ്ട് അലച്ച് കരയാൻ തുടങ്ങി. കർത്താവേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്? ഞാൻ ഭയങ്കര പരാജയമാണല്ലോ, എനിക്ക് മുന്നോട്ട് ജീവിക്കാനേ പറ്റുന്നില്ല. ഞാനൊരു പെന്റക്കോസ്റ്റ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വയം മരിക്കാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര സൂയിസൈഡൽ ടെൻഡൻസീസ്, ഡിപ്രഷൻ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ചിന്തകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നപ്പോൾ അന്ന് മോർണിംഗ് 11 ഞാൻ കിടന്നപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായി ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ ഇതുപോലൊരു വലിയ മീറ്റിങ്ങിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക, അന്ന് ഞാൻ ലീഡിങ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ നിൽക്കുന്ന ടൈമിൽ ഒരു വെള്ളയും വെള്ളയിട്ടൊരു മനുഷ്യൻ, ഞാൻ ലീഡ് ചെയ്യുന്നത് ബാക്കി എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഈ ഒരു മനുഷ്യൻ മാത്രം പുള്ളി എന്നെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, എൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കുക. അപ്പം ഞാനിങ്ങനെ ലീഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, ഈ പുള്ളി എന്താ ആരാധിക്കാതെ, ബാക്കി എല്ലാവരും ആരാധിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് പുള്ളി അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാത്യു നിർത്ത്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ദൈവമേ എന്തേ പുള്ളി പറയുന്നത്, നിന്നോടാ പറയുന്നത് നിർത്ത്. ഞാൻ ഉടനെ എൻ്റെ കീബോർഡിൽ നിന്ന് കൈമാറ്റി പാട്ട് പാടുന്ന നിർത്തി, നീ എൻ്റെ അടുത്തോട്ട് വരാൻ പറ. ഞാൻ പതുക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആ സ്വപ്നത്തിൽ കണ്ട ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നപ്പം അദ്ദേഹം എൻ്റെ തോളത്തിങ്ങനെ കൈയിട്ടു, എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ യരമ്യാവനോട് പറഞ്ഞ പോലെ നിന്നോടും പറയുന്നു, നീ ഭയപ്പെടേണ്ട. ആ ഒരൊറ്റ വാക്ക് കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ധൈര്യം വന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞ 2 കാര്യങ്ങൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആർക്കൊക്കോ വേണ്ടിയുള്ളതാണ്. എന്നോട് പറഞ്ഞു, യുവർ മെസ് ടുഡേ വിൽ ബി ടേൺഡ് ഇൻ ടു എ മെസ്സേജ് ടുമോറോ. ഇത്ര ഒരു കേട്ടത്, യുവർ ടെസ്റ്റ് ടുഡേ വിൽ ബി ടേൺഡ് ഇൻ ടു എ ടെസ്റ്റിമോണി ടുമോറോ. എന്നിട്ട് എന്നോട് അനേകം പ്രൊഫസീസ് എൻ്റെ സ്വപ്നത്തിൽ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീ അനേക ആയിരങ്ങൾ മുമ്പിൽ നിൽക്കും, നിൻ്റെ ഈ ദുരിതം ഈ കഷ്ടപ്പാട് നാളെ അനേകർക്കൊരു സാക്ഷ്യമായിട്ട് മാറും. ഞാൻ ഇന്ന് പകൽ ആ ചിന്ത ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വണ്ടിയിൽ പൊക്കോണ്ടിരുന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ പരാജയങ്ങളാണ് എനിക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് വരുവാനുള്ള പാലമായത്. യുവർ ഫെയിലിയർ ഈസ് വാട്ട് മെയ്ഡ് മീ ക്ലോസ് ടു യു. ഇന്ന് പകൽ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നിലും അധികം പരാജയത്തിൽ തകർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പരാജയം ദൈവത്തിന് സാക്ഷാൽ കർത്താവിന് തന്നെ നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരു ബ്രിഡ്ജാണ്. ദിസ് ഫെയിലിയർ ഇസ് എ ബ്രിഡ്ജ് സോ ദറ്റ് ജീസസ് കെൻ കം ഇൻ യുവർ ലൈഫ്. അതുകൊണ്ടാണ് വചനത്തിലെ മനസ്സ് തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, ഹീസ് ക്ലോസ് ടു യു. ഇന്ന് പകൽക്കാലം ആ ഇരിക്കുന്ന സ്ഥലങ്ങൾ എത്ര ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്, എത്ര പേർ ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. നാനെന്ന് സൊല്ല് എനക്കൊന്നുമില്ല, തരമേന സൊല്ല് എന്നിടവെതുവുമില്ല. നാനെന്ന് സൊല്ല് എനക്കൊന്നുമില്ല, തരമേന സൊല്ല് എന്നിടവെതുവുമില്ല. തകുതിയില്ല എന്നെ ഉയർത്തിനതു ഉങ്ക കിരുബ, തകുതിയില്ല എന്നെ ഉയർത്തിനതു ഉങ്ക കിരുബ. ഉങ്ക കിരുബ ഇല്ല നാനുമില്ല, ഉങ്ക കിരുബ ഇല്ല നാനുമില്ല. ഉങ്ക കിരുബ, ഉങ്ക കിരുബ വേണ്ടുമേ. ഉങ്ക കിരുബ ഇല്ലാതെ നാനൊന്നുമില്ല.
My brother, my sister, my friend, and the help naaranagilu. Your failures are a bridge for God to come into your life. Do not settle for any comfort of man. Manishinte oru comfortinum ningal settle avarudu. Sangirathil ningal ezhuthirikkunnu devathe anveshikkunna buddhiman undo ennu. Avan swargathil ninnu nokkunnu. God is searching for that one person who is understanding, who is seeking after the heart of God. ningada parajayathil ningada buddhimuttil ningada kashtathil you need to seek the heart of God. avane anveshikkunnavarku avan samibasthanaya devam